നമസ്കാരം. മുൻപ് കേരളം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരിനെതിരെ ഉയരാത്ത വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയരുന്നത്. സ്പ്രിംഗ്ലർ, ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത് എന്നിങ്ങനെ പോകുന്നു ആരോപണങ്ങളുടെ നീണ്ട നിര. ഇത്തരത്തിലുള്ള അഴിമതി കൂടാതെ വിവിധ വകുപ്പുകളിൽ അനാവശ്യ നിയമനങ്ങൾ നടത്തിയും കരാറുകളിൽ ഏർപ്പെട്ടും മറ്റും പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കുന്ന പരിപാടിയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ സർക്കാർ നടത്തിയ പല ദൂർത്തുകളുടെയും പല വാർത്തകളും തത്വമയ ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ദൂർത്തുകഥ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ പേരിലാണ്. കോവിഡ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന 2020 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ചായ സർക്കാരത്തിന് ചെലവായ തുക പുറത്തു വന്നതോടെയാണ് ഈ കാര്യം വാർത്തയാകുന്നത്. വിശ്വാസ് മേത്തയുടെ ലൈറ്റ് റീഫ്രഷ്മെന്റ് അഥവാ ചായ സർക്കാരത്തിന് ചെലവായത് 3 ലക്ഷത്തിലധികം രൂപയാണ്. സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡ പ്രകാരം നേരിട്ടുള്ള യോഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്ന കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയാണ് ഇത്രയും തുക ചായ സൽക്കാരത്തിന് വേണ്ടി വന്നത്. ഇതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ കോവിഡ് കാലം തുടങ്ങിയത് മുതൽ നേരിട്ടുള്ള യോഗം വിലക്കിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനം ഉത്തരവായി പുറത്തിറക്കിയത് ഇതേ ചീഫ് സെക്രട്ടറിയാണ് എന്നതാണ്. യോഗങ്ങളെല്ലാം ഓൺലൈനിലൂടെ മാത്രമാണെന്നാണ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഈ ഉത്തരവിൽ പറയുന്നത്. ഇതേ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് 2020 സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ലൈറ്റ് റീഫ്രഷ്മെൻറ്റ് അഥവാ ചായ സൽക്കാരത്തിനായി 3,91,999 രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഫയൽ പൊതുഭരണ വകുപ്പിലെത്തുന്നത്. സെപ്റ്റംബറിൽ 150,529 രൂപയും ഒക്ടോബർ മാസത്തിൽ 150,570 രൂപയും ചെലവായി. ചീഫ് സെക്രട്ടറിയുടെയും മറ്റ് സെക്രട്ടറിമാരുടെയും ലൈറ്റ് റീഫ്രഷ്മെൻറ്റ് ചെലവ് എന്നാണ് ഫയലിൽ ഉള്ളത്. ചീഫ് സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം പൊതുഭരണ വകുപ്പ് ഈ തുക മുഴുവനും അനുവദിച്ചു കഴിഞ്ഞു. തുക അനുവദിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. എന്തായാലും ഈ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ്. കോവിഡ് കാലത്ത് പോലും ഒരു മാസം 2 ലക്ഷത്തോളം രൂപ ചായ സൽക്കാരത്തിന് വേണ്ടി മാത്രം ചെലവിടുന്ന സെക്രട്ടറിമാർ കോവിഡ് ഇല്ലാതിരുന്നപ്പോൾ എത്രയായിരുന്നിരിക്കും ചായ സൽക്കാരത്തിന് ചെലവിട്ടുകൊണ്ടിരുന്നത് എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി.